അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ദൂതനാണെന്നും വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നവരാ നമ്മൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആ പറഞ്ഞ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ പെണ്ണിന്റെ കടമയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ തന്നെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകനും ഖുർആനും ആ പ്രവാചകനും പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഖുർആനാണ് ഹിജാബ് നിർബന്ധമാക്കിയത്. ഹിജാബ് ധരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനും ഖുർആനും പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്ന പ്രതിഫലം കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സത്യവിശ്വാസിനിയായ പെണ്ണിന് കിട്ടുകയാണ്. നാലാമതായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹിജാബുമായി ബന്ധപ്പെട്ട് വീഡിയോകളൊക്കെ കാണാമോ, നടന്നു പോകുന്ന പെണ്ണുങ്ങളുടെ ശരീരത്തിലേക്ക് വേസ്റ്റ് വെള്ളം കോരിയൊഴിക്കുന്ന വീഡിയോ, ആട്ടിയോടിക്കുന്ന വീഡിയോ, ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ സത്യവിശ്വാസിയായ സ്ത്രീകൾ ഹിജാബ് ധരിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൂടെ അവരെന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി ജീവിക്കണം, ക്ഷമയോടുകൂടി അവര് നടക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതി അലന്നാസി സമാന അസ്വാബിറു ഫീഹി അലാ ദീനിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, തന്റെ ദീന് ക്ഷമ കാണിക്കുവാൻ എരിയുന്ന തീക്കണലിൽ പിടയ്ക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ആകുന്ന ഒരു കാലം ജനങ്ങൾക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് പ്രവാചകൻ അവിടുന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പഠിക്കേണ്ടത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട്, നമ്മളുടെ ഭാര്യയെയും നമ്മുടെ പെമ്മക്കളെയും നമ്മളുടെ സഹോദരിമാരെയും നമ്മൾ ദീനിന്റെ ചുറ്റുപാടുകളിൽ വളർത്താൻ കഴിയണം. അങ്ങനെ വളർത്തണം. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമുണ്ട്. ഔറത്തുകളെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയെ കുറിച്ചല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി വനിതകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുണ്ടല്ലോ, എത്രയെത്രയോ മഹതിമാരുടെ ചരിത്രങ്ങൾ അറിയാം, എത്രയോ പേരുടെ ചരിത്രമറിയാം. ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കണമെന്ന് വാദിക്കുന്നവരോട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കടന്നു വരികയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കടന്നു വരികയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസ്മാരം എന്ന് പറയുന്ന രോഗമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് ഒരു പെണ്ണ് വന്നിട്ട് പരാതി പറയുകയാണ്, എനിക്ക് അവസ്മാരം എന്ന് പറയുന്ന രോഗമാണ്, പടച്ചവനെ വായിലൂടെ പതയുന്നൊരയുമൊക്കെ ഇങ്ങനെ വരുമല്ലോ, കയ്യും കാലമിട്ട് പിടയുമല്ലോ, അവസാനം ഇരുമ്പിന്റെ എന്തെങ്കിലും എടുത്ത് കയ്യിലൊക്കെ വെച്ചു കൊടുക്കുന്ന രോഗമാണല്ലോ, ഈ അവസ്മാരം എന്ന് പറയുന്ന രോഗമാണ് നബിയേ, എനിക്ക് വല്ലാത്ത വേദനയാണ് നബിയേ, വല്ലാത്ത പ്രയാസമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഈ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടിയെന്ന് ദുആ ചെയ്യണേ നബിയേ, എന്റെ രോഗം മാറുന്നതിന് വേണ്ടിയെന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പെണ്ണ് വന്നിട്ട് അവിടെ തന്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ ഈ രോഗത്തിന്റെ വേദന നീ ക്ഷമിച്ചാ നിനക്കല്ല
الله سرغم درمان پرماتك نبدن پرن قدوكم بيس حابي بندية يا مغدي اندل ابدن پرن يا رسول الله الله عند نبي വേണ്ടി ദുആ ചെയ്യണ്ട എനിക്ക് സ്വർഗ്ഗം കിട്ടുമോ നബിയേ ഈ വേദനകൾ മുഴുവനും ഞാൻ സഹിക്കാൻ തയ്യാറായാൽ ഈ വേദനകൾ മുഴുവനും താങ്ങാൻ ഞാൻ തയ്യാറായാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിനക്ക് സ്വർഗ്ഗം കിട്ടും ആ സഹോദരി പറയുകയാണ് ദുആ ചെയ്യണ്ട പെണ്ണു പറഞ്ഞു എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട അവിടെ സലാം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് കിടന്നു പോവുകയാണ് കാരണം സ്വർഗം കിട്ടുമല്ലോ ഈ വേദനകൾക്ക് പകരം സ്വർഗം കിട്ടുമല്ലോ അവിടെ ദുആ ചെയ്തതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് മടങ്ങി പോവുകയാണ് കുറച്ചങ്ങ് മുന്നോട്ട് നടന്നോ പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ് യാ റസൂലല്ലാ എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യണം നബിയേ അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി ദുആ ചെയ്യണ്ട എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോയ പെണ്ണുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യണം എന്റെ രോഗം മാറാനല്ല എന്റെ രോഗം മാറാനല്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ കേൾക്കണം പഠിക്കണം ഈ ചരിത്രം നിനക്ക് വേണ്ടി പറയുകയാ ഇത് നിനക്ക് വേണ്ടിയാണ് ഒരു സത്യവിശ്വാസിയായ പെണ്ണിനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയായ പെണ്ണാരെന്നറിയോ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തി ഈ പെണ്ണ് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു യാ റസൂലല്ലാ അല്ലാഹുവിന്റെ നബിയേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്റെ രോഗം മാറാനല്ല എന്റെ രോഗം മാറാനല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയോ ഈ അപസ്മാരം എന്ന് പറയുന്ന രോഗം എപ്പ എവിടെ വെച്ചാണ് വരുന്നതെന്ന് എനിക്കറിയില്ല നബിയേ ഇത് വന്നു കഴിഞ്ഞാ വല്ലാത്ത പ്രയാസമാണ് ഞാൻ അങ്ങ് തളർന്നു വീഴുകയാണ് ആ സമയത്ത് ഈ രോഗം വന്നിട്ട് ഞാൻ കിടന്നു പിടയുമ്പോ ഔറത്ത് വെളിവാകുന്നു നബിയേ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ ജനങ്ങൾ എന്റെ ഔറത്ത് കാണുന്നു നബിയേ ആ പെണ്ണ് പറയേ എനിക്ക് അപസ്മാരം എന്ന് പറയുന്ന രോഗം വന്നിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് പിടയുമ്പോ ജനങ്ങളുടെ നടുവിൽ ഞാൻ എപ്പോഴാന്നറിയില്ല ഇങ്ങനെ കിടന്നു പിടയുന്ന സമയം എ സി എം ഓഫാക്കറോ ഞാൻ ഈ ജനങ്ങളുടെ ഇടയിൽ കിടന്ന് പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു അതുകൊണ്ട് ജനങ്ങൾ കാണുന്ന നബിയെ എനിക്കിഷ്ടമല്ല നബിയെ എന്റെ പ്രിയപ്പെട്ടവരെ അപസ്മാര രോഗം വന്നു ബോധമില്ലാതെ സമയത്തു കിടക്കുമ്പോ പോലും ഒരാൾ എന്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല അതാ സാലിഹത്തായ പെണ്ണ് എനിക്ക് ഈ രോഗം വന്നിട്ട് ഞാൻ കിടന്ന് പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകും നാട്ടുകാർ കാണും അതുകൊണ്ട് ആ സമയത്ത് പോലും എന്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നബി ഒന്ന് ദുആ ചെയ്യോ എന്റെ ഔറത്ത് തുറക്കാതിരിക്കാൻ അതാണ് സ്വാലിഹത്തായ പെണ്ണ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ നമ്മളോ വയതിന് വരുമ്പോ ഫറദയിടും വയതിന് വരുമ്പോ എന്തെങ്കിലും പള്ളിയിലെ കാര്യങ്ങൾക്ക് വരുമ്പോ ഫറദയിടും കല്യാണത്തിന് പോകുമ്പോ നമ്മൾ വേറെ രീതിയാണ് പിന്നെ നമ്മുടെ ഫറദുകളെ കുറിച്ചൊന്നും പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഞാനിതാ ഇന്നത്തെ ജുമാ പ്രസംഗത്തിൽ ചോദിച്ചത് ഹിജാബ് ധരിക്കുന്ന എത്ര പേരുണ്ടെന്ന് അല്ലാഹു നോക്കീമാ നൽകുമാറാകട്ടെ അല്ലാഹുവിന്റെ ദീനും ഖുർആനും ഹദീസും ദീനിന്റെ നിയമങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിന് ആവശ്യമുള്ളപ്പോൾ എടുക്കും അല്ലാത്തപ്പോ കളയും നമ്മുടെ പള്ളിയുടെ മുന്നിലൂടെയൊക്കെ പായ്പാടിലൂടെയൊക്കെ ഫറദയും ഹിജാബും ധരിച്ചും മുഖമൊക്കെ മറച്ച ഒരു പെണ്ണ് നടന്നു പോയാൽ ചന്ദ്രനിൽ നിന്നാരോ ഇറങ്ങി വന്നതുപോലെ നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുകയാ ആ ഫറദയും ഹിജാബും ധരിച്ചുകൊണ്ടൊരു പെൺകുട്ടി നടന്നു പോയ പരിഹസിക്കുന്നത് എന്തുവാടാ ഈ പ്രായത്തിലൊക്കെ ഈ ചെറിയ പെൺകുട്ടി എന്താ വാപ്പാനോട് വഴക്കാ ഇങ്ങനെയാണ് നടന്നത് നാണയില്ലേ നിനക്ക് നമ്മൾ കളിയാക്കും പരിഹസിക്കുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസി ഇങ്ങനെ നടക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിന്റെ നിയമങ്ങളാണ് നമുക്ക് തോന്നുന്നതിനനുസരിച്ചിട്ട് നമുക്കെങ്ങനെ അതങ്ങനല്ലെങ്കിൽ ദീൻ പഠിപ്പിക്കൊന്ന് ആലോചിക്കേ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടത്തുന്നെങ്കിൽ ആലോചിക്കേ നിന്റെ ഭാര്യ മരിച്ചു
അല്ലെങ്കിൽ നിന്റെ സഹോദരി മരിച്ചു, പടച്ചവനെ ആ മയ്യത്ത് കാണാൻ പായിപ്പാട് പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മരിച്ചെന്ന്, ആമിന മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ നീ വീടിന്റെ വാതിലി ഇങ്ങനെ നിൽക്കുക. ഭാര്യയുടെ മയ്യത്ത് വീടിനകത്ത് പൊതിഞ്ഞു കണ്ടെത്തിയിരിക്കുന്നു, പെങ്ങളുടെ ജനാസ പൊതിഞ്ഞു കണ്ടെത്തിയിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ വീടിന്റെ വാതിലിങ്ങനെ നിൽക്കുക. അപ്പോഴതാ വരുന്നു പള്ളിക്കമ്മറ്റി ഷാജിക്ക വരുന്നു. ആ അപ്പൊ വീടിന്റെ വാതിലിൽ നിന്നുകൊണ്ട് പറയാ, എന്റെ പെങ്ങളുടെ മയ്യത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല, നിങ്ങൾ അന്യ പുരുഷനാണ്, കാണാൻ പറ്റൂല, അങ്ങോട്ട് മാറിയിരി എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടോ? തലച്ചു നോക്കിതാ ദീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനതാണ് അന്യ പുരുഷന് കാണാൻ പാടില്ല. അത് ആണിന്റെ മയ്യത്താണെങ്കിലും പെണ്ണിന്റെ മയ്യത്താണെങ്കിലും പറയാനുള്ള ധൈര്യം ഉണ്ടോ? അനുസരിയണേ, അള്ളാഹു അവിടെ ചില ബദറിയുദ്ധം ഇവിടെ നടക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം, അൽഹംദുലില്ലാ ഭാര്യ മരിച്ചു, അൽഹംദുലില്ലാ അവിടെ ഇരിക്കുന്നു, അതൊക്കെ തന്നെ. അകത്തോട്ട് പ്രവേശനമില്ല. നമ്മൾ എന്താ ചെയ്യുക? കണ്ടോ 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 പ്രദർശനം. നമ്മൾ വിളിച്ച്, ഇനി ആരെങ്കിലും ഉണ്ടോ? മയ്യത്ത് പൊതിയാൻ പോവുകയാണ്, ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്ക്. മയ്യത്തെടുത്ത് വെച്ചിട്ട് ചോദിക്ക, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ, ആ ജനാസ കുളിപ്പിച്ചു പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്ക, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇവിടവും കഴിഞ്ഞു, താഴെ ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെയും ചോദിക്ക, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ അങ്ങനെ ഉണ്ടോ? ആ പല സ്ഥലങ്ങളിൽ ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്ക, ഇനി കാണാനുണ്ടോ? ആരാ പ്രദർശനം കണ്ടോളെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ദീൻ എന്താ പറഞ്ഞേ? സലാം പറയാൻ പാടില്ല എന്നാ പറഞ്ഞേ. ഒരു അന്യ പുരുഷൻ ഒരു അന്യ പെണ്ണിനോട്, നിന്റെ അയൽവാസി, ഇത്ര അടുത്ത അയൽവാസിയുടെ അല്ലേ, അയൽവാസി അന്യ പെണ്ണ്, എന്തിന് ഇവിടെ ചിന്തിക്കേണ്ട? അന്യ പെണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് സഹോദരന്റെ ഭാര്യ ആരാപ്പോ? നിയമം പിടിക്ക്, എന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യ. നിയമങ്ങൾ പറയുമ്പോ അതാണ് ഞാൻ ആ ഓതി ആയത്തിനകത്തള്ള പറയുന്നുണ്ട്. ആരാ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആരാ വിവാഹബന്ധം ഹറാമായവർ, തൊട്ടാൽ ഒന്നും അറിയാത്ത ടീമുകൾ ആരാണെന്ന് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് പിന്നെ അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, ഐ ലവ് യു എന്നല്ല പറഞ്ഞത്, സലാമ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നൊരു അന്യ പെണ്ണിനോട് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണിന്റെ സംസാരം പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസാരം വരെ സൂക്ഷിക്കണമെന്ന്. ചില കണ്ടിട്ടില്ലേ ചില പെണ്ണുങ്ങള് വീട്ടിന്റെ മുന്നിൽ പോയിട്ട് ചോദിക്കില്ലേ, ഭർത്താവിനെ തിരക്കി. പണ്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഭർത്താവിനെയൊക്കെ തിരക്കി വീട്ടിൽ പിക്കയില്ല ഇല്ലാന്ന് കുട്ടികൾ വന്ന് പറയില്ല, അല്ലെങ്കിൽ തുണിയുടെ മറവിലൂടെ പറയും ഇവിടെ ആരും ഇല്ല. ഇപ്പോഴോ വീടിന്റെ മുന്നിൽ പോയി വാതില് തുറന്നിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് അങ്ങോട്ട് നിൽക്കും, അൽഹംദുലില്ലാ എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. ഇക്കയില്ല ഇക്കയില്ല എന്നല്ല പറയണത്, ഇക്ക കടയിൽ പോയി, രാവിലെ പോയതാ, വൈകിട്ടേ വരത്തുള്ളു, എന്തെല്ലാം ചോദിക്കാതെ പറയും നമ്മളോട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിന്റെ നിയമങ്ങളാണ്. എങ്കിൽ ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്, വളരെ സൂക്ഷ്മതയോടുകൂടി. അതാ ഞാൻ പറഞ്ഞത്, ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമാ. എല്ലാരും ചോദിക്കും, ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്ന പെൺകുട്ടിയെ വേണം. എല്ലാവർക്കും എന്താ പെൺകുട്ടി? എന്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളെ പോറ്റി വളർത്തി നല്ലതുപോലെ വിവാഹം കഴിച്ചു കൊടുക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗം ഉണ്ടെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് മുത്തുനബി പറഞ്ഞു. ഒരു പെൺകുട്ടിയെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും മകനെ വളർത്തിയ കിട്ടുവോ? പത്താമ്പുള്ളാരെ നീ കഷ്ടപ്പെട്ട് വളർത്തി വിവാഹം കഴിച്ചു കൊടുത്ത നാളെ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂട്ടുകാരനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. പതിവലുണ്ട്. പക്ഷേ ഒരു മൂന്ന് പെൺകുട്ടികളെ നല്ല നിലയിൽ, അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കണ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കാൻ പറ്റുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പെടണം നമ്മള്. അത്രയും കഷ്ടപ്പാട്, അത്രയും പ്രയാസം ഒരു പെൺകുട്ടിക്ക് വളർത്തുക. ചുമ്മാതെ വളർത്തിയാ പോരാ, ചിലര് ചിരിക്കും ഇത് കേട്ട ഉടനെ, അപ്പൊ എനിക്കുണ്ട് സ്ഥാത, എനിക്കുണ്ട് സ്ഥാത. ചിലരിത് പറയുമ്പോഴത്തേക്ക് പറയുമ്പോഴച്ചോനെ, എനിക്ക് രണ്ടെണ്ണം ഉണ്ട്, എനിക്ക് മൂന്നെണ്ണം ഉണ്ട്, ഞാൻ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, ചുമ്മാതെ ഇറച്ചിക്കോഴിയെ വളർത്തുന്ന പോലെ വളർത്തിയിട്ട് കെട്ടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. ആ 40 ദിവസം ഇങ്ങനെ വളർത്തും കൊണ്ട്. അതുപോലല്ല, നീ ഒരു പെൺകുട്ടിയെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം, ദീൻ പറഞ്ഞ രീതിയിൽ വളർത്തണം. അതാണ് ഇബ്നു മസ്ഊദ് അങ്ങയുടെ ചരിത്രമാണെന്ന് തോന്നുന്നു. ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബികൾ വീട്ടിൽ പോയി,
സുബഹി നമസ്കാരം കഴിഞ്ഞ് സഹാബികൾ വീട്ടിൽ പോയപ്പോ വീടിന്റെ പുറത്തു പോയി നിൽക്കാം. മഹാനവറുകൾ പറഞ്ഞു, സഹാബി പറഞ്ഞു, എല്ലാവരോടും കയറിയിരിക്കാൻ പറഞ്ഞു. വീട്ടിലെ ജോലിക്കാരി വന്ന് പറഞ്ഞു കയറിയിരിക്കാൻ. ആരും കയറണില്ല, പുറത്ത് തന്നെ നിൽക്കാം. അവസാനം മഹാനവറുകൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ എന്റെ വീടിനകത്ത് കയറാത്തേന്ന്? അപ്പൊ പറയാ, സുബഹി കഴിഞ്ഞ സമയമല്ലേ, കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചിലപ്പോ കിടന്ന് ഉറങ്ങുകയായിരിക്കും, അവരെ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചാ കയറാത്തേന്ന്. ഇഷ്ടപ്പെട്ടില്ല സഹാബിക്ക്. മഹാനവറുകൾക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ മക്കള് സുബഹി കിടന്ന് ഉറങ്ങലാ, എന്റെ മക്കള് സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങുന്നു, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം, എന്റെ വീട്ടിൽ എന്റെ മക്കള് കിടന്നുറങ്ങൂല സുബഹിക്ക് ശേഷം. അതാ ഓരോ വീട്, അതാ ഇസ്ലാമിന്റെ നിയമം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകുട്ടിയെ വളർത്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദീനിന്റെ ചുറ്റുപാടിൽ വളർത്തണം. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഒരു പെണ്ണ് നന്നായ, അതാ മനസ്സിലാക്കേണ്ടത്, ഒരു പെണ്ണ് നന്നായ ലോകം തന്നെ നന്നാകും. ഒരു നല്ല പെണ്ണുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഹദീസുകൾ എടുത്തു നോക്ക്, ഇൻഷാല്ലാ. ഞാൻ വലിയ നല്ലൊരു വിഷയം, മനോഹരമായ ഒരു വിഷയം നോക്കിക്കൊണ്ടിരിക്കുക, ഇൻഷാല്ലാ ലൈവിലൊക്കെ കേൾക്കാം. ഒരു നല്ല ഒരു പെണ്ണിന്, ഒരു സ്വാലിഹത്തായ പെണ്ണിന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്താ? ഇൻഷാല്ലാ അടുത്ത ആഴ്ച ഉള്ളാളത്ത് വേളുണ്ട്, അവിടെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞിരിക്കുക. നല്ല മനോഹരമായ ഒരു വിഷയം. ചുമ്മാതെ ഒന്നും നല്ല മക്കളെ കിട്ടൂല. നല്ല മക്കളെ പായിപ്പാട് പള്ളിയുടെ പറമ്പിൽ എവിടെങ്കിലും, അല്ലെങ്കിൽ ഈ പള്ളിയുടെ ഈ കൊട്ടം തറയ്ക്കകത്ത് ഒരു വാഴ കൊണ്ട് വെച്ചിട്ട് വലിയ കുല കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? അൻസാരി എന്നെ ഉറങ്ങുവാണോ? എന്നെ ഈ കാണുന്ന കൊട്ടം തറയെ കൊണ്ടുപോയിട്ടൊരു വാഴ വെച്ചിട്ട് വലിയ വാഴക്കോല വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? എന്തോ നാസറിനെ കിട്ടുമോ? കിട്ടുമോ? എന്താ കിട്ടാത്തെ? എന്താ സക്കീറിനെ കിട്ടുവോ? പടച്ചവനെ നോക്കുമ്പോ വാല പോലെ, പള്ളിയുടെ മുമ്പിൽ ഇമാം ഒരു വാഴ വെച്ചു, കൊല ഇങ്ങനെ ചുരുണ്ടിരിക്കുക, പ്രസിഡന്റും സെക്രട്ടറിയും വളം കൊണ്ടുപോയിട്ട് അതിന്റെ ചുവട്ടി തട്ടുക, പടച്ചവന് വലിയ കൊല കിട്ടാൻ, രാവും പകലും മുസമ്മിൽ ഉസ്താദ് വെള്ളം ഇടിക്കുക, കൊല കിട്ടാൻ കിട്ടുവോ? പറയറോ കിട്ടുവോ? എന്തുകൊണ്ടാ കിട്ടാത്ത? വള കിട്ടില്ലേ? വളവിട്ടില്ലേ? രാവും പകലും വെള്ളം ഒഴിക്കുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല? നിങ്ങളെന്താ വെടി കൊണ്ടത് പോലെ ഇരിക്കണേ? എന്താ ഇസ്മാരണേ? ഇത്രയും ചെയ്തിട്ട് എന്താണെ കിട്ടാത്ത? ആ അല്ലാഹു ഈമാൻ നൽകും മാറാകട്ടെ. അതാ മനസ്സിലാക്കേണ്ടത്. പ്രായമായാലും പക്വതയുണ്ട് കേട്ടോ, അതാ മനസ്സിലാക്കേണ്ടത്. ആദ്യം ചിന്തിക്കേണ്ട എന്താ? ഇവിടെ വാഴ വെച്ച നല്ല കൊല കിട്ടാൻ സാധ്യതയുള്ള മണ്ണാണോ എന്ന് നോക്കണം. ചുമ്മാതെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ആദ്യം നോക്കേണ്ടത് എന്താ? എടാ ഒരു യഥാർത്ഥ കർഷകനതാ. ആദ്യം നോക്കേണ്ടത് പടച്ചവനെ ഇവിടെ നട്ട കിളിക്കോ, വല്ല ചാൻസ് ഉണ്ടോ? ആദ്യം ആ ഭൂമി നല്ലതാണോ എന്ന് നോക്കണം. അതാണ് കർഷകൻ. ആ ഭൂമി നല്ലതാണോ എന്ന് നോക്കണം. ആ നല്ലതാണെങ്കിൽ മനസ്സിലായാൽ മാത്രമേ നല്ലത് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞതിനർത്ഥം അള്ളാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, അല്ലാഹു പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. നിസാഉകും ഹറുസുൽ ലക്കും വഅതു ഹറുസക്കും, ഖുർആൻ പറഞ്ഞത് പെണ്ണ് നിന്റെ കൃഷിയിടമാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യ അല്ല, നാട്ടുകാരുടെ ഭാര്യയല്ല, നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. അതുകൊണ്ട് നീ കൃഷി ചെയ്യാനാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നല്ല ഒരു ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ എന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പറമ്പ് നോക്കിയിട്ട് കൃഷി ഇറക്കിയാൽ നല്ല വിളവ് കിട്ടും എന്ന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഖുർആൻ്റെ ആ എളുപ്പം. ഞാൻ ജുമയ്ക്ക് പറഞ്ഞതുപോലെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഖുർആൻ, പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഖുർആൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് നല്ല ഉമ്മയ്ക്ക് മാത്രമേ നല്ല മക്കൾ ജനിക്കൂ, നല്ല വാപ്പയ്ക്ക് മാത്രമേ നല്ല മക്കൾ ജനിക്കൂ. മഹാനായ ഇമാമുന അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനവറുകൾ, ഞാൻ എന്റെ മകന് നുഅ്മാൻ, നുഅ്മാൻ എന്ന് പേരിടാൻ തന്നെ കാരണം ഇമാം അബു ഹനീഫ തങ്ങളുടെ പേര് നുഅ്മാൻ എന്നാണ്. നമ്മൾ ചരിത്രം മനസ്സിലാക്കേണ്ടത്, സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അള്ളാഹനെ വല്ലാത്ത പേടിയ, ഹറാം കഴിക്കൂല വല്ലാത്ത പേടിയ സാബിത്തിന്. എത്ര പട്ടിണി കിടന്നാലും ഹറാമ് തിന്നൂല, അല്ലാഹ്